the difference in I statement and സ്നേഹമുള്ളവരെ നമസ്കാരം. ഞാൻ വീണ്ടും ബീന ധർമ്മൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബന്ധങ്ങൾ നന്നായി നിലനിർത്താൻ സഹായിക്കുന്ന, അതിന് കഴിയുന്ന ഒരു കൊച്ചു കുട്ടി സൂത്രമാണ്. ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അടുത്ത ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങൾക്ക് വരുത്താൻ കഴിയുന്ന മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് സ്നേഹബന്ധത്തിൽ തന്നെ അടുത്ത ആൾക്കാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ പരസ്പരം ഒരു വെറുപ്പും അകൽച്ചയും സൃഷ്ടിക്കാതെ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് ഐ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് യു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. സാധാരണ നമ്മൾ തർക്കത്തിൽ വരുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലോ അമ്മയും മകനും തമ്മിലാണെങ്കിലോ രണ്ട് നല്ല സുഹൃത്തുക്കൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലോ ഒക്കെ ഒരു കാര്യത്തിൽ വിഷമത്തോടെ സംസാരിക്കേണ്ടി വരുമ്പോൾ നിങ്ങളങ്ങനെ പറഞ്ഞില്ലേ, നീ അങ്ങനെ പറഞ്ഞില്ലേ, അമ്മ കാരണമല്ലേ, ഹസ്ബൻഡും ഭാര്യയും ആണെങ്കിലും നിങ്ങൾ കാരണമല്ലേ എന്നൊക്കെ പറയുന്നതിന് പകരം നിങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി, എനിക്ക് വേദനിച്ചു, നിങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഈ രീതിയിൽ നമ്മളുടെ വികാരങ്ങളെ എനിക്ക് അങ്ങനെ വന്നു എന്ന് പറഞ്ഞ് പറയുമ്പോൾ അത് നിങ്ങളങ്ങനെ ചെയ്തില്ലേ, കുറ്റപ്പെടുത്തിക്കൊണ്ട്, മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന പോലെയല്ല. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനമാണത്. ഇത് മറ്റേയാളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ഇതിന് ഐ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് യു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. യു എന്ന് പറയുമ്പം വിരൽ നമ്മൾ മറ്റൊരാൾക്ക് നേരെ ചൂണ്ടുന്നു. ഐ ഫീൽ ദിസ് എന്ന് പറയുമ്പം ആ വിരൽ ഞാൻ എൻ്റെ അടുത്തേക്ക് എന്നെ തന്നെയാണ് ചൂണ്ടുന്നത്. ഇതിന് ഞാൻ അടുത്ത കാലത്ത് എനിക്കുണ്ടായ എൻ്റെ ഒരു അനുഭവം പറയാം. റീസെൻ്റ്ലി എൻ്റെ ഒരു സുഹൃത്ത് അബദ്ധവശാൽ ആ സുഹൃത്ത് മറ്റൊരാളുമായി എന്നെക്കുറിച്ച് സംസാരിച്ച ഒരു കാര്യം എൻ്റെ ഫോണിൽ റെക്കോർഡായി എനിക്ക് വന്നു. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നില്ല അത്. ഞാൻ ഒരുപാട് വളരെ സ്നേഹത്തിലും ബഹുമാനത്തിലും വളരെ ജെൻറ്റിലായിട്ടുള്ള എന്ന് കരുതിയിട്ടുള്ള ഒരു വ്യക്തി തെറ്റിദ്ധരിച്ചും കൊണ്ടുള്ള ഒരു എന്നെക്കുറിച്ചിട്ടുള്ള സംഭാഷണം മറ്റൊരാളോട് പറയുന്നത്, അത് റെക്കോർഡഡ് ആവാനും എനിക്ക് തന്നെ അത് എത്താനും ഇടവന്നു. ഇതിൽ ഇത് മനസ്സിലാക്കിയ ശേഷം അവർ വളരെ ജാള്യതോടെയും വേദനയോടെയും എന്നെ വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം, അത് എനിക്ക് എന്താ പറയണ്ടേന്നറിയില്ല, അങ്ങനെ പറ്റിപ്പോയി എന്നെല്ലാം പറഞ്ഞപ്പോൾ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, നിങ്ങളെന്നാലും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയാം. ഞാനൊരു വാക്കേ പറഞ്ഞുള്ളൂ, എനിക്ക് വേദനിച്ചു. ഇത് ആ ഒരു ബന്ധത്തിൽ നൽകുന്ന വാല്യൂ, രണ്ടാമതും ബന്ധം പുനഃസ്ഥാപിക്കാനും അതിൻ്റെ ആ ഒഴുക്കിനെ ഒട്ടും തടസ്സം വരുത്താതെ കൊണ്ടുപോകാനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഞാൻ ഈ ഐ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് യു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കും തീർച്ചയായും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.